Assalamualaikum warahmatullahi wabarakatuh. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ നാം ഈ ചാനലിലൂടെ ചർച്ചയിലുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, അവരുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള അറിവുകളും അതുപോലെ തന്നെ ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ, അതുപോലെ നാം മോട്ടിവേഷൻ ക്ലാസ്സുകളും ചെയ്യലുണ്ട്. ഇന്ന് അതിൽ നിന്നൊക്കെ വിഭിന്നമായി എന്നാൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരു കാര്യം ആണ് ചർച്ച ചെയ്യുന്നത്, അഥവാ ഒരു ചെറിയൊരു ആരോഗ്യ പ്രശ്നം. നമ്മിൽ പലർക്കും വ്യസനവും ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഉള്ള ഒരു കാര്യമാണല്ലോ നമ്മുടെ ശരീരഭാഗങ്ങളിലെ പല സ്ഥലങ്ങളിലുമുള്ള കറുപ്പുകൾ. ഇപ്പോൾ കാൽമുട്ടിലാണെങ്കിലും കൈമുട്ടിലാണെങ്കിലും അതുപോലെ തന്നെ ചില ആളുകളിലൊക്കെ കഴുത്തിൽ വളരെ കൂടുതലായിട്ട് കറുപ്പ് അടയാളങ്ങൾ ഉണ്ടാകുന്നതായി കാണാം. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ശരീരഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കറുപ്പ് അടയാളങ്ങൾ ഉള്ളവരുണ്ട്. ശരീരഭാഗങ്ങളിലെ ഈ കറുപ്പ് എങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കും, അതിനെ മാറ്റാൻ സഹായകരമാകുന്ന മൂന്ന് ചികിത്സാ രീതികളെ കുറിച്ചിട്ടാണ് ഇന്ന് നാം പറയുന്നത്. അതിൽ കൂടുതൽ ചിലവൊന്നുമില്ല, അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇൻഷാല്ലാ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ചെയ്തു നോക്കാവുന്നതാണ്. ഇത് ഒറ്റത്തവണ ചെയ്താലൊന്നും ചിലപ്പോൾ ശരിയാവണമെന്നില്ല, പലതവണ കണ്ടിന്യൂ ആയിട്ട് നാം ചെയ്ത് അതിൻ്റെതായ രീതിയിൽ അത് ചെയ്ത് നല്ലതുപോലെ നോക്കുമ്പോഴാണ് അത് നമുക്ക് മാറിക്കിട്ടുകയുള്ളൂ. ഏതായാലും ആ ഒരു രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ചികിത്സാ രീതി അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു തരാം ഇൻഷാല്ലാ. ആദ്യമായിട്ട് വളരെ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്, ചിലപ്പോൾ നിങ്ങൾ പല സ്ഥലത്തു നിന്ന് അത് കേട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, എങ്കിലും ഇത് ഞാൻ പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടുകളിലൊക്കെ ചെറുനാരങ്ങ കിട്ടും. ചെറുനാരങ്ങ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടൂലേ. ഈ ചെറുനാരങ്ങ രണ്ടാക്കി മുറിച്ചിട്ട് അതിൻ്റെ ആ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, ഈ കറുപ്പ് അടയാളങ്ങളുള്ള ഭാഗത്ത് ഇങ്ങനെ ഉരസി കൊടുക്കുക. ഒരു 10 മിനിറ്റോളം നമ്മളിങ്ങനെ എന്ത് ചെയ്യാം, അവിടെ ഇങ്ങനെ മസാജ് ചെയ്ത് ആ ചെറുനാരങ്ങയുടെ നീര് അവിടെ ആകുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, ഉരസി കൊടുക്കണം ചെറുനാരങ്ങ. അതെ, 10 മിനിറ്റോളം ഇത് നമ്മൾ ചെയ്യണം. 10 മിനിറ്റോളം ഇങ്ങനെ ഉരസി കൊടുത്ത് അത് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് തണുത്ത വെള്ളം കൊണ്ട് അതിനെന്ത് ചെയ്യുക, കഴുകി കളയുക. ഒരു ദിവസത്തിൽ ഒറ്റ പ്രാവശ്യമല്ല, പല തവണയായിട്ട് ഇത് എന്ത് ചെയ്യുക, ആവർത്തിച്ച് കഴിഞ്ഞാൽ ഈ കറുപ്പ് അടയാളങ്ങൾ മാറുന്നതായി കാണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു മരുന്നാണിത്. ചെറുനാരങ്ങ പലതിനും, നമ്മളിപ്പോൾ തലയിൽ താരൻ പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യലുണ്ട്, ചെറുനാരങ്ങ നീര് തേച്ച് എന്തെങ്കിലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തുകൊണ്ട് കുളിക്കലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിനും ചെറുനാരങ്ങ ഉപയോഗിക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചിലപ്പോൾ എന്താവും, ശരിയാകും ഇൻഷാല്ലാ. രണ്ടാമത്തേത്, തക്കാളി, നാരങ്ങ, മുന്തിരി, ഓറഞ്ച്, പപ്പായ എന്നീ ഫ്രൂട്ട്സുകൾ നമ്മൾ കൂടുതലായി കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചർമ്മത്തിന്, അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിലെ ഇത്തരത്തിലുള്ള കറുപ്പ് അടയാളങ്ങൾ പോയി കിട്ടും. അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സുകൾ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള അടയാളങ്ങൾ, പാടുകൾ മാറിക്കിട്ടാൻ നല്ലതാണ് എന്ന് വിദഗ്ധരായിട്ടുള്ള ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെയ്തു നോക്കാം നമുക്ക്. നമ്മളിപ്പോൾ കൂടുതലായിട്ട് കഴിക്കേണ്ട സംഭവങ്ങൾ തന്നെയാണ് ഈ ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കുന്നുണ്ടാകും, അത് നമ്മൾ കൂടുതലായി ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കഴിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കറുപ്പ് അടയാളങ്ങൾ നമുക്ക് മാറി കിട്ടും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശരീരത്തിൻ്റെ, നമ്മുടെ ചർമ്മത്തിന് ബ്ലീച്ചിങ് ഇഫക്റ്റ് നൽകുന്നതിൽ അതിപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഫ്രൂട്ട്സുകളാണ് ഈ പറയപ്പെട്ട ഫ്രൂട്ട്സുകൾ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ശരീരത്തിൻ്റെ ചർമ്മത്തിലെ കറുപ്പ് അടയാളങ്ങൾ പോയി കിട്ടാൻ ഇത് കാരണമാകുമെന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് പറയാനുള്ള, ഒരേ അളവിൽ പഞ്ചസാരയും ഒലീവ് ഓയിലും എടുക്കുക, എന്നിട്ട് കട്ടിയുള്ള പേസ്റ്റ് തയ്യാറാക്കുക. അതിനുശേഷം നമുക്ക് ഈ കറുപ്പ് അടയാളമുള്ള ഭാഗങ്ങളിൽ എന്ത് ചെയ്യുക, തേച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റോളം അതുകൊണ്ട് എന്ത് ചെയ്യുക, വട്ടത്തിൽ ഇങ്ങനെ മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തണുപ്പ് വെള്ളത്തിൽ എന്ത് ചെയ്യുക, കഴുകി കളയുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ഈ കറുപ്പ് അടയാളങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കിട്ടുമെന്ന് പഠനങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ 3 കാര്യം നമ്മൾ പറഞ്ഞു. 1, ചെറുനാരങ്ങ നീര് കൊണ്ടുള്ള ചികിത്സയാണ്, അത് പല രോഗങ്ങൾക്കും ഫലപ്രദമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2, തക്കാളി, പപ്പായ, അതുപോലെ തന്നെ നാരങ്ങ, മുന്തിരി, ഓറഞ്ച് പോലെയുള്ള ഫ്രൂട്ട്സുകൾ ഉപയോഗിച്ച് എപ്പോഴും ഉപയോഗിക്കുക, അതുപോലെ തന്നെ അത് ഉപയോഗിച്ച് മസാജ് ചെയ്യുകയും ചെയ്യുക. 3, പഞ്ചസാരയും
ഒലീവ് ഓയിലും ഒരേ അളവിൽ എടുത്തുകൊണ്ട് കട്ടിയുള്ള പേസ്റ്റ് തയ്യാറാക്കി ഈ അടയാളങ്ങളിൽ ഉള്ളിടത്ത് എന്ത് ചെയ്യുക, കൂടുതലായി മസാജ് ചെയ്ത് കൊടുക്കുക. ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തു നോക്കുക, ഇൻഷാല്ലാ നല്ലൊരു ഫലം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതാല നല്ലൊരു ഫലം തരട്ടെ. നമ്മുടെ ശരീരം അതിനെ സൂക്ഷിക്കൽ ആവശ്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് തന്ന ആ ഒരു ഭംഗി അല്ലെങ്കിൽ ആ തന്നിട്ടുള്ള ആരോഗ്യം, ആ ആരോഗ്യത്തെ നല്ല രൂപത്തിൽ സംരക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നല്ല രൂപത്തിൽ സംരക്ഷിക്കാനും നല്ലതുപോലെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.